ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു അപ്ഡേറ്റ് പറയാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. ആ അപ്ഡേറ്റ് നമ്മുടെ ആർക്കിടെക്ചർ എൻട്രൻസുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് അല്ല, എങ്കിൽപ്പോലും അതിനൊരു ബന്ധമുണ്ട്. വേറൊന്നല്ല, MBBSൻ്റെ കീം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, MBBS സീറ്റ് കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ ആർക്കിടെക്ചർ സെലക്ട് ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. വേറൊന്നല്ല, അപ്പം നമുക്ക് തന്നെ അറിയാവുന്ന ഒരു അമൃത എന്ന് പറഞ്ഞ കുട്ടി നമ്മുടെ ഇതിലുണ്ട്. ആ കുട്ടി ശരിക്കും പറഞ്ഞാൽ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തതാണ്, പാരലലായിട്ട് ആർക്കിടെക്ചറും പ്രിപ്പയർ ചെയ്തു. ആർക്കിടെക്ചറിൻ്റെ കുട്ടിയുടെ റാങ്ക് 24. പക്ഷേ ആ കുട്ടിക്ക് നീറ്റിൽ അത്ര സ്കോറൊന്നും ഇല്ലാന്ന് തോന്നുന്നു. പക്ഷെ എന്നാൽ പോലും നീറ്റിൽ ഇപ്പോൾ ഒരു MBBS സീറ്റ് കിട്ടുകയാണെങ്കിൽ ആ കുട്ടി MBBSന് പോവും. അപ്പോൾ അത്തരം കുട്ടികളുണ്ട് ഒരുപാട് പേര്. ലൈക്ക് MBBS സീറ്റ് കിട്ടിയില്ലെങ്കിൽ ആർക്കിടെക്ചർ അല്ലെങ്കിൽ എൻജിനീയറിങ് സെലക്ട് ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, അപ്പോൾ അവരുടെ അലോട്ട്മെൻറ്റും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാവാം കീമിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ഒരു ലാഗായി നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതോടുകൂടി ഓരോ കുട്ടികൾക്ക് അവരുടെ ചാൻസസൊക്കെ കറക്റ്റായിട്ട് ഇപ്പം മനസ്സിലാവും. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി സീറ്റ് കിട്ടാൻ ചാൻസ് ഉള്ള കുട്ടികളുണ്ടെങ്കിൽ അവർ ഇപ്പോൾ കിട്ടിയിട്ടുള്ള സീറ്റ്സ് വിഡ്രോ ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടുത്തെ കുട്ടികൾക്ക് കുറച്ചും കൂടിയൊക്കെ ബാക്കിലേക്ക് ഇറങ്ങിയിട്ട് സീറ്റ് കിട്ടാനുള്ളൊരു ചാൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ചെറിയൊരു ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ മെഡിക്കലിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തെന്നുള്ളൊരു ന്യൂസും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വരാനുള്ള ഈ ചാൻസസിനെ പറ്റിയിട്ടും ജസ്റ്റ് പറയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വേറൊന്നല്ല, MBBSന് അപ്ലൈ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നുള്ളൊരു നോട്ടിഫിക്കേഷനും കിട്ടി. ഈ വീഡിയോ വഴി നിങ്ങൾക്ക് കയറി നോക്കാം റാങ്ക്. MBBS നീറ്റൊക്കെ എഴുതിയിട്ടുള്ള കുട്ടികൾക്ക് നിങ്ങളുടെ റാങ്ക് നോക്കാം, നിങ്ങളുടെ ചാൻസസ് നോക്കാം. മെഡിക്കൽ എന്ന് പറയുമ്പോൾ MBBS മാത്രമല്ല, അതുമായിട്ട് അലൈൻഡ് ആയിട്ട് നിൽക്കുന്ന എല്ലാ കോഴ്സസിൻ്റെയും അഡ്മിഷൻസ് ഈ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്, കീം മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നടത്തുന്നത്. അപ്പോൾ അത് ആർക്കിടെക്ചറിന് മാത്രം ശ്രമിക്കുന്ന നമ്മളെപ്പോലുള്ളവർക്ക് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആവുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോപ്പ് റാങ്ക് കിട്ടിയിട്ടുള്ള ഏതെങ്കിലും നീറ്റിലും നല്ല സ്കോറുള്ളൊരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടി MBBS സെലക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ആർക്കിടെക്ചറിൽ സീറ്റ് വേക്കൻസി വരുമ്പോൾ ലോ റാങ്ക് കിട്ടിയ കുട്ടികൾക്കുള്ളൊരു ചാൻസ് വർദ്ധിക്കും. അപ്പോൾ എല്ലാ അലോട്ട്മെൻറ്റും ഡിലേ വന്നിട്ടുള്ളത് ഇത്തവണത്തെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിനെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ലാസ്റ്റ് റാങ്കും കട്ട് ഓഫൊക്കെ വളരെ ടൈറ്റ് ആവാനുള്ളൊരു കാരണം ഇതാണ്. ഇപ്പം ഇത് മാത്രമല്ല, പല പല കോഴ്സുകൾ ശ്രമിക്കുന്ന കുട്ടികളുണ്ടാവും, മൾട്ടിപ്പിൾ കോഴ്സസ് ശ്രമിച്ചിട്ട് അതിൽ അവർക്ക് ഒരു പ്രയോറിറ്റി ഉണ്ടാവും. ചിലപ്പോൾ പ്രയോറിറ്റി ആർക്കിടെക്ചർ ആവണമെന്നില്ല ചിലവരുടെ. അത്തരം കുട്ടികൾ മറ്റു കോഴ്സുകളിൽ സീറ്റ് കിട്ടി പോവുകയാണെങ്കിൽ ഇവിടെ വേക്കൻസി വരുമ്പോൾ കുറച്ചും കൂടി ലോ റാങ്കുള്ള കുട്ടികൾക്കൊക്കെ ഉള്ള ചാൻസ് കൂടും. ഓക്കെ, ഈ ഒരു കാര്യം പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. താങ്ക് യു.